ആണ്ടേ ഇത് ഇതെന്നാ പരിപാടിയെന്നു വല്ലോ പിടിയും കിട്ടിയോ ആ ഇത് കുറേ പേർക്ക് ഓർമ്മ കാണും എന്നാന്ന് വച്ചാൽ നമ്മളൊരു കഴിഞ്ഞ വർഷം ഈ സമയത്ത് അക്കേറിയത്തിൽ ഒരു സാധനം ഇട്ടായിരുന്നു അത് കുഴിച്ചിട്ടത് ഓർമ്മയുണ്ടോ ആ സൂര്യപ്രകാശം കാണാതിവൻ ഒരു വർഷക്കാലം ഭൂമിയുടെ അടിയിൽ വെള്ളപ്പൊക്കത്തേക്ക് അതിജീവിച്ച് ഒരു വർഷം മുഴുവൻ കിടന്നവനാന്നേ ഇത് അപ്പോൾ അവന് കാവലായിട്ട് നമ്മുടെ ലുവായി ഒരു വർഷം ഇവിടെ കാവൽ നിന്ന് ആരും ഒരു ഇത് അടിച്ചുകൊണ്ട് പോകാതിരിക്കാനേ അപ്പോൾ ആണ് നമ്മുടെ നാടിക്കാരൻ വന്നെച്ച് ലുവായിനെ അങ്ങോട്ട് അഴിച്ചു ചെയ്യും ഇനി മറ്റവനെ ഇങ്ങോട്ട് മാന്തി എടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണേ അപ്പോൾ ലുവായിക്ക് പ്രത്യേകം ഒരു നന്ദി അറിയിക്കണം എന്നാന്ന് വെച്ചാൽ അവനല്ല ഇത്രേക്കാലം നമുക്കിതിനു വേണ്ടിയിട്ട് കാവൽ നിന്നത് ആ അപ്പം ലുവായിനെ അങ്ങോട്ട് സൈഡിലോട്ട് അങ്ങോട്ട് മാറ്റി കെട്ടിയേച്ച് പൈ ഇവനെ ഇങ്ങോട്ട് കൂത്തി എടുക്കണം ആണ് ആദ്യം തന്നെ അവിടെയൊക്കെ ഒരു പുത്തനച്ചൻ നിന്ന് പുറപ്പുറം തൂക്കുന്ന വല്ല തൂത്തൊന്ന് വൃത്തിയാക്കി വെച്ച് അതിനോടൊരു ബഹുമാനമൊക്കെ വേണമല്ലോ ഒന്നേ അന്നേച്ച് അങ്ങോട്ട് കുത്തി ഇരുന്നേച്ച് കുത്തി എടുക്കാൻ നോക്കുമ്പോൾ ലുവായി അതിൻ്റെ ഇടയ്ക്ക് വന്ന് കയറും അവനതിൻ്റെ ഇടയ്ക്ക് കയറിയ കമ്പിപ്പാരം കൊണ്ട് കാലും കഴിയുമ്പോൾ പോകും അതുകൊണ്ട് അവനെ അങ്ങോട്ട് മാറ്റി നമുക്ക് ഇവനെ അങ്ങോട്ട് കുത്തി കെടുക്കണം ഈ കുത്തി എടുക്കുമ്പോഴത്തേക്കുള്ള ഒരു ആകാംക്ഷയുണ്ട് അയ്യോ ഭയങ്കര കേട്ടോ കാര്യം എന്നാന്ന് വെച്ചാൽ കുറേ പേര് പറഞ്ഞത് പൊട്ടിപ്പോന്ന് കുപ്പി എന്നാൽ ഇതൊന്നും അറിയണമല്ലോ ആണ്ടേ നമ്മൾ അടയാളം വെച്ച സാമാനൊക്കെ എടുത്ത് അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് വെച്ചേച്ച് അങ്ങോട്ടും കുത്തി അങ്ങോട്ട് മാന്ത് വന്നേ അപ്പോൾ അടുത്ത അടയാളം കൂടെ കിട്ടി ഇനി ലക്ഷ്യത്തിൽ എത്താൻ ഒരു ഇച്ചരെ മതി ആണ്ടേ അമ്പള സാധനം തെളിഞ്ഞടാ തി തെളിഞ്ഞടാ അപ്പോൾ ആ സാധനം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര ഉറപ്പാണ് അങ്ങോട്ട് ഇവനെ എടുക്കാൻ വേണ്ടിയിട്ട് മനസ്സിനങ്ങോട്ടൊരു പ്രത്യേക സന്തോഷമൊക്കെ അങ്ങോട്ട് വരുമെന്നേ അപ്പോൾ ഇനി അങ്ങോട്ട് മാന്തരം കുത്തി ഇരുന്ന് അപ്പോൾ ഒരു വർഷക്കാലം പണിയെടുത്തവനാണ്ട മാറി ഇരുന്നിട്ട് മുതലാളിയെക്കൊണ്ട് വാരിക്കുകയാണ് മുതലാളി അവിടെ കുത്തി ഇരുന്നേച്ച് കോരി കോരി മണ്ണെല്ലാം എടുത്തെടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറേ കഴിയുമ്പോഴത്തേക്കും ഇവൻ്റെ കഴുത്തൊക്കെ അങ്ങോട്ട് തെളിഞ്ഞു തെളിഞ്ഞു പോരും അപ്പോൾ ഈ കമ്പിപ്പാൽ വെച്ച് കുത്തുന്നവം പേടിച്ചാണ് കുത്തുന്നത് എന്നാന്ന് വെച്ചാൽ ആ കമ്പിയെങ്ങാനും തൊട്ടാ കുപ്പിയെങ്ങാനും പൊട്ടിപ്പോയ ക്യാമറാമാൻ വരെ ചാടി ചങ്ങനിക്കോട്ടും അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചതുകൊണ്ടോ ഒയ്യോ ഇരുന്നും മെനക്കെട്ടും പാടുപെട്ടും എല്ലാം ഇവനെ ഒരു വിധത്തിലും പൊക്കണം എന്നാന്ന് വെച്ചാൽ നമ്മൾ ഇത് കുഴിച്ചിട്ട സമയത്ത് മണ്ണിനിത്രയും കട്ടിയില്ലായിരുന്നു ഇതിൻ്റെ ഇടയ്ക്കും വെയിലും മഴയും വെള്ളപ്പൊക്കവും എല്ലാം വന്നേച്ച് ഇതങ്ങോട്ട് ഭയങ്കരമായിട്ടങ്ങോട്ട് ഉറച്ച് പാറ പോലെയാന്നെ ഇരിക്കുന്നത് അപ്പോൾ കമ്പിപ്പാറയ്ക്ക് കുത്തി 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 കുറേ എടുത്തേച്ച് പകുതി ആയിക്കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഊരി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ആട്ടെ നമ്മുടെ നാടിക്കാരനെ അങ്ങോട്ട് വാലിച്ചങ്ങോട്ട് ഊരുവ പോക്കട അങ്ങോട്ട് അല്ല പിന്നെ അങ്ങോട്ട് ഊരി വന്നതു കൊണ്ടാണ് ഷേടാ ഈ ഒരു സമയത്ത് ആ മനസ്സിൻ്റെ ഒരു അവസ്ഥ ഭയങ്കരമാണ് കേട്ടോ ഒരു വല്ലാതൊരു ഫീലാണ് അവനെ അങ്ങോട്ട് പൊക്കി എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഉണ്ടാകുന്നത് ഒയ്യോ ഇനി എണ്ണ ആയിണോ എന്ന് വെച്ചാൽ ഇവൻ നമുക്കങ്ങോട്ട് ആ പ്ലാസ്റ്റിക്കൊക്കെ ഒന്ന് പൊളിച്ച് കഴിഞ്ഞുകൊണ്ട് എടുക്കണം കഴിഞ്ഞാൽ നമ്മൾ കുഴിച്ചിട്ടപ്പോഴത്തേക്ക് പ്ലാസ്റ്റിക്കൊക്കെ ചുറ്റി ആയിട്ട് എന്നാന്ന് വെച്ചാൽ ഇവിടെയൊക്കെ വെള്ളമൊക്കെ ഇടയ്ക്ക് മുങ്ങുന്ന സ്ഥലമല്ലായോ ആ ഭാഗത്ത് വെള്ളമൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഈ കാര്യമായിട്ടൊക്കെ ചുറ്റി ഇതൊക്കെ അപ്പം അതെല്ലാം അങ്ങോട്ട് പൊളിച്ച് കളഞ്ഞിട്ട് ഇവനെ അങ്ങോട്ട് തുറക്കുമ്പോൾ എൻ്റെ ആ അങ്ങോട്ട് ആണ്ടങ്ങോട്ട് നല്ല പൂത്തം പോലെ അങ്ങോട്ട് കുപ്പി തെളിഞ്ഞു വരുന്നുണ്ടോ അയ്യോ ഈ സമയത്തുണ്ടാകുന്ന ഒരു ഒരു മാനസികാവസ്ഥയുണ്ട് കേട്ടോ ഭയങ്കരമാണ് കേട്ടോ അവിടെ ആ പൊടിയൊക്കെ അങ്ങോട്ട് ഊതി കളഞ്ഞിട്ട് രാജാവിനെ പോലെ അങ്ങോട്ട് വെയ്യവനെ ആണ് ആ കുപ്പിയുടെ ഏറ്റവും അടിയിലേ ഒരിച്ചിരി മട്ട് കിടക്കുന്നതുകൊണ്ടോ ആ അത് കഴിഞ്ഞാണ് അബദ്ധം കാണിച്ചത് അതേ ഊറ്റി തെളിച്ചിട്ട് വേണം ഇത് കുഴിച്ചിടാൻ അല്ലാതെ എടുത്താൽ അങ്ങനെ ഇരിക്കുക എന്നാലും ആ മട്ടക്കലങ്ങിയിട്ടൊന്നുമില്ല അത് അടിയിരുന്നോട്ടോ നല്ല ഉറച്ചായിരിക്കും അമ്പടാ ഊഹ് ഇത് എന്നതായത് ആ കളർ അങ്ങോട്ട് നോക്കിക്കേ അങ്ങോട്ട് നല്ലതുപോലെ അങ്ങോട്ട് നല്ല ഷോർട്ട് ഷോട്ടില്ലാത്തതിനകത്തായിട്ട് അങ്ങോട്ട് ഒഴിച്ചേച്ച് വാ ആ കളർ കണ്ടോ എൻ്റെ മക്കളെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒന്നെങ്കിൽ കേക്ക് വേണം അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് വേണം ആ അമ്പു അതുകൊണ്ട് ഒഴിച്ചെടുത്തിട്ടും ആ മട്ട അനങ്ങാതടിയിട്ടിരിക്കുന്നതുകൊണ്ടോ അത്രയും നല്ല ബെസ്റ്റ് സാധനം കേട്ടോ ഒരു വർഷം മണ്ണിനടി കിടക്കുക എന്ന് പറഞ്ഞാൽ ഇവൻ്റെ സകല സ്വഭാവങ്ങളും അങ്ങോട്ട് മാറിയേ ആ ഇവൻ വേറെ ലെവലായിരിക്കും ആണ് അപ്പം ഇനി ഒന്ന് കുടിച്ചു നോക്കണം അതിനാണ്ട് നമ്മുടെ നാടിക്കാരൻ ഒരു ഷോട്ട് അങ്ങോട്ട് എടുത്തേച്ചും ആ ഉറൊച്ച അടി അങ്ങോട്ട് അടിക്കുക എൻ്റെ ആ പോന്നെ സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ ഇതങ്ങോട്ട് വായിക്കൂടെ കടന്നു വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഈ തലയുടെ ചുറ്റും ഇങ്ങനെ ഒരു വട്ടമൊക്കെ കറങ്ങി വെച്ച് നക്ഷത്രമൊക്കെ വന്നെച്ച് കിളികളൊക്കെ ചെവി എന്നൊക്കെ പറന്ന് പോകുന്ന ഗ്രാഫിക്സ് ഇടുവാണെ ഉണ്ടല്ലോ അതായിരിക്കും സത്യം കറക്റ്റ് മനസ്സിലാക്കണമെങ്കിൽ അങ്ങനെ ഇരിക്കണം വേണ്ടേ നാടിക്കാരൻ്റെ പൊണ്ടാട്ടിക്കും കൊടുത്തു ഒരു ഷോട്ട് അങ്ങനെ പൊണ്ടാട്ടിയും അങ്ങനെ കുടിക്കുക അങ്ങോട്ട് ആ ഇത് കുളിച്ചു കഴിയുമ്പോഴത്തേക്ക് കുറച്ച് നേരത്തേക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല അതങ്ങനെ ചങ്ങിനകത്തോടെ ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങിപ്പോകും അതാണ് ആക്ഷൻ മാത്രം കാണിക്കുന്നത് അതുകൊണ്ടോ ഞാൻ ഇതങ്ങോട്ടൊരെണ്ണം എടുത്തേച്ച് ഈ കുടിച്ചു കഴിഞ്ഞൊരു ചെറിയ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ എടുത്തങ്ങോട്ട് കഴിക്കണം അല്ലെങ്കിൽ കേക്ക് വേണം വേണം കേട്ടോ ആ ഇതങ്ങ് കുടിച്ച് കഴിച്ചൊക്കെ കഴിയുമ്പോൾ ഇവനിങ്ങനെ ചങ്ങത്തുകൂടെ ഇങ്ങനെ താഴോട്ടങ്ങ് തണുപ്പ് ഇറങ്ങി പോകുമെന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ആണ്ടേ അടുത്ത ഏറ്റുമാനൂർ ഫിലിംസിൻ്റെ ഡയറക്ടർ വന്നിട്ടുണ്ട് പുള്ളി അടിക്കുന്ന ഒരു ഷോട്ട് ഞാൻ ആദ്യം അങ്ങോട്ട് പറഞ്ഞില്ലായോ ഇതൊരെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറേ നേരത്തേക്കൊന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഈ ആക്ഷൻ കാണിക്കുന്നത് അപ്പോൾ അതാണ്ടേ എല്ലാവരുടെ കൂടി ഒരു ചിയേഴ്സൊക്കെ അങ്ങോട്ട് അടിച്ചേച്ച് അടുത്ത ഷോട്ട് കൂടെ അങ്ങ് പിടിപ്പിക്കുക സാൻ ഇനിയും ബാക്കി കയ്യിലും ഉണ്ടേ അപ്പം എല്ലാ തവണയും വരാറുള്ളതുപോലെ നമ്മളൊരു പാവം കോട്ടയംകാരനായ മാർക്കാനാണ് ഏകദേശം ഈ എൺപത്തി രണ്ട് ലക്ഷം ആളുകളാണ് ഈ വീഡിയോ ഫേസ്ബുക്കിൽ ഓൾറെഡി കണ്ടത് അല്ലാതെയും കണ്ട മൊത്തം എല്ലാ ഫ്ലാ പ്ലാറ്റ്ഫോമുകൂടെ നോക്കുവാണെങ്കിൽ കോടിക്കണക്കിലധികം ആളുകൾ കണ്ട വീഡിയോടെ ബാക്കിയായ വീഡിയോ അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തേക്കണം എന്ന് തുറന്നൊരു കിടക്കുക എപ്പിസോഡിൽ കാണുന്നവരെ സൈനിങ് ഓഫ്